പാലാ നഗരസഭയിൽ പുതിയ ചെയർമാന്റെ ആദ്യ കൗൺസിൽ യോഗം ബഹളമയമായി. യു ഡി എഫ് കൗൺസിലർമാരുടെ കസേര കേരള കോൺഗ്രസ് എം അംഗങ്ങൾ കയ്യേറിയപ്പോൾ നാടകീയ സംഭവങ്ങൾക്കും കൗൺസിൽ സാക്ഷ്യം വഹിച്ചു. ഫണ്ട് വിഹിതം സംബന്ധിച്ച ചെയർമാന്റെ മറുപടിയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് വാക്കൌട്ട് നടത്തി. ജനകീയാസൂത്രണം വാർഷിക പദ്ധതികൾ അംഗീകാര ചർച്ചയ്ക്ക് വേണ്ടിയാണ് തിങ്കളാഴ്ച യോഗം ചേർന്നത്. എന്നാൽ യു ഡി എഫ് കൗൺസിലർമാർ സ്ഥിരമായി ഇരിക്കുന്ന സീറ്റുകൾ കേരള കോൺഗ്രസ് എം അംഗങ്ങൾ കൈവശപ്പെടുത്തുകയായിരുന്നു. ഹാളിൽ ആദ്യമെത്തിയ കേരള കോൺഗ്രസ് അംഗങ്ങൾ യു ഡി എഫുകാരുടെ സീറ്റ് കൈയടക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് അംഗങ്ങൾ നടുത്തളത്തിൽ കസേരയിട്ട് ഇരുന്നു. ഇടതുമുന്നണിയിലെ പ്രശ്നങ്ങളാണ് ഈ കസേര മാറ്റത്തിന്റെ പിന്നിലെന്ന് യു ഡി എഫ് ആരോപിച്ചു. ഞങ്ങൾക്ക് തോന്നുന്നത് ആദ്യം തന്നെ ഇവിടെ ഞങ്ങളുടെ സീറ്റുകളുടെ കാര്യത്തിലൊക്കെ വളരെ വിഷമകരമായ ഒരു ഘട്ടത്തിലെത്തി, ഇരിക്കാൻ സീറ്റില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അതിനുശേഷം വാർഡ് വിഭജനത്തിന്റെ കാര്യത്തിലാണേലും തുകയുടെ വിഭജനത്തിന്റെ കാര്യത്തിലാണേലും ഒരു കൃത്യതയില്ലാത്ത ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഷാജു വി തുരുത്തനെ കരിവാരി തേച്ച് കാണിക്കണം, പ്രതിപക്ഷ സമരം അവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു കണക്കൂട്ടൽ ആയിട്ട് തന്നെയാണ് എനിക്ക് ഇതിനെ തോന്നുന്നത്. തീർച്ചയായിട്ടും ഇത് ഷാജു തുരുത്തനുള്ള എതിരെയുള്ള ഒരു നീക്കമായിട്ട് തന്നെ കണക്കുകൂട്ടുന്നു. ഞങ്ങൾ ഇതിപ്പോൾ പ്രതിപക്ഷത്തുള്ള 9 പേരും ഒറ്റക്കെട്ടായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. ഇന്നത്തെ കൗൺസിലെ വാസ്തവത്തിൽ ഞങ്ങൾക്കൊക്കെ വളരെ സങ്കടമാണ്. ഷാജു തുരുത്തൻ കയറിയപ്പോൾ എല്ലാം നല്ല രീതിയിൽ പോകുമെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ വിശ്വാസം. അന്നത്തെ മീറ്റിങ്ങിൽ ഞങ്ങൾ കാര്യം പറഞ്ഞതാണ്. പക്ഷേ ഘട്ടക വിരുദ്ധമായ കാര്യങ്ങളെപ്പോൾ നടന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടു. ഞങ്ങൾക്ക് സീറ്റ് പോലും ഇരിക്കാനില്ല. കഴിഞ്ഞ 3 വർഷക്കാലം ഞങ്ങൾ ഇരുന്ന സീറ്റിലല്ല ഇരുന്നത്, മാറിയായിരുന്നു. അതിന് തക്കതായ കാരണമാണ്. അവർ തമ്മിലുള്ള പ്രശ്നം മുന്നണിക്കാത്ത വിഷയമാണ്. കാരണം ഒരു കൂട്ടരപ്പുറത്തും ഒരു കൂട്ടരപ്പുറത്താണ്. അതിലേക്ക് നമുക്ക് കൂടുതൽ കടക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷക്കാലത്തെ വിഷയമാണ്. 2021, 2022, 2023 വർഷക്കാലവും ഞങ്ങളോടൊക്കെ ഒരു ചിത്തമ്മ നയമാണ്. 2 രീതിയിലാണ്. UDFനൊരു നയം, LDFനൊരു നയം. അതായത് 10 വിഹിതം വീതം വെക്കുമ്പോൾ ഓരോ വാർഡിലേക്കും കിട്ടുന്ന തുക ഒരുപാട് വ്യത്യാസമാണേ. ഞങ്ങളുടെ വാർഡിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് LDF UDF ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് തുക കുറയ്ക്കുകയും അവർക്ക് തുക കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നതാണ്. 10 വിഹിതം കൗൺസിലർമാർക്ക് വീതം വെച്ചതിൽ അപാകതയുണ്ടെന്ന് നേരത്തെ UDF ആരോപണം ഉയർത്തിയിരുന്നു. UDF കൗൺസിലർമാർക്ക് ഫണ്ട് വിഹിതം നൽകിയതിൽ തിരിച്ചു വ്യത്യാസം ഉണ്ടോ എന്ന ചോദ്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നായിരുന്നു ചെയർമാന്റെ മറുപടി. ഇതിൽ പ്രതിഷേധിച്ച് UDF കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. സംസ്ഥാന ബജറ്റിൽ പാലാ സ്റ്റേഡിയത്തിനും അരുണാപുരം റെഗുലർ കം ബ്രിഡ്ജിനും തുക അനുവദിച്ച സർക്കാരിനെ അഭിനന്ദിച്ച് കേരള കോൺഗ്രസ് എം പ്രമേയം പാസാക്കി. അതേസമയം ബൈജു കൊല്ലംപറമ്പിലിൻ്റെ വാർഡിൽ റോഡ് നിർമ്മാണത്തിന് തുക അനുവദിച്ച മാണി സി കാപ്പിന് അഭിനന്ദനവുമായി കോൺഗ്രസ് അംഗം BC പ്രിൻസ് പ്രമേയം അവതരിപ്പിച്ചതും കൗതുകമായി. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.